Attack Entertainment പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയുടെ സുവർണ്ണ നഗരി എന്നറിയപ്പെടുന്ന കൊടുവള്ളിക്കടുത്തുള്ള നെടുമലയിൽ പുതുതായിട്ട് തുടങ്ങിയ കിഡ്ലൻ പാർക്കാണ്. ഏകദേശം കരുഞ്ഞി മലയുടെ ഗുഹയ്ക്ക് അടുത്തേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നായിട്ടുള്ള റോഡിലൂടെ തിരിഞ്ഞു വേണം ഈ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി. ഇവിടെയുള്ള പുതുതായി തുടങ്ങിയ പാർക്കിന്റെ ഒരു അടിപൊളി വ്യൂ ആണ് ഇന്ന് നിങ്ങൾക്ക് കണ്ണിലേക്ക് എത്തിക്കുന്നത്. 2022 ജനുവരി 26-ന് റിപ്പബ്ലിക് ഡേയിൽ ഇന്ന് ഇനാഗ്രേറ്റ് ചെയ്ത ഈ ഒരു പാർക്കിന്റെ വ്യൂയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ സന്തോഷത്തോടുകൂടി ഈ പാർക്കിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, അഭിവാദം. കോഴിക്കോട് കൊടുവള്ളിയിലെ സ്വർഗം എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന വിനോദസഞ്ചാര ഭൂപടത്തിൽ നേരത്തെ സ്ഥാനം പിടിച്ചിരുന്ന കരുഞ്ഞിമല ഗുഹയും ഹൈറേഞ്ച് നല്ല തണുപ്പും ഹില്ലേരിയൊക്കെ കാണാൻ വളരെയധികം വിനോദസഞ്ചാരികളെ ആകർഷിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു കരുഞ്ഞിമല. അതിന് ഓപ്പോസിറ്റായിട്ടുള്ള നെടുമലയിലാണ് ഇപ്പോൾ ഈ ഒരു പാർക്ക് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഷംസുക്കായുടെ സ്വപ്ന പദ്ധതിയായ വലിയ ആളുകൾക്കുള്ള ഇൻഡോർ സ്വിമ്മിംഗ് പൂളിൻ്റെയും ഇൻഡോർ ഹാളിൻ്റെയും വർക്ക് ഒഴിച്ച് ബാക്കി മുഴുവൻ വർക്കുകളും കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഇവിടുത്തെ ഇനാഗുറേഷൻ ഇന്ന് ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ എത്തുന്ന കുട്ടികൾക്ക് മതിയാവോളം ഉല്ലസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് ഐറ്റംസുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പാർക്കിന് സൈഡിലായിട്ട് ചെറിയൊരു സ്വിമ്മിംഗ് പൂളും കുട്ടികൾക്കായിട്ടുള്ള സ്വിമ്മിംഗ് പൂളും അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഒരു ബോട്ടിംഗ് സൗകര്യവും ഉണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഫുഡ് കോർട്ടും പ്രകൃതി നിർമ്മിതമായിട്ടുള്ളത് എന്ന് തന്നെ തോന്നുന്ന തരത്തിലുള്ള ഒരു അടിപൊളി വെള്ളച്ചാട്ടവും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളെയും വലിയവരെയും ഒരേപോലെ ആകർഷിക്കുന്ന ഒരു അടിപൊളി ട്രെയിനാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫുഡ് കോർട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ട്രെയിൻ കണ്ടാൽ ഒറിജിനലാണ് എന്ന് തന്നെ തോന്നിപ്പോകും. അത്രയും അടിപൊളിയാണ് ഇവിടുത്തെ ട്രെയിൻ രൂപത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫുഡ് കോർട്ട്. ഇവിടെ എത്തുന്ന എല്ലാവരെയും ആകർഷിക്കുന്ന മറ്റൊരു മോഡലാണ് കപ്പലിൻ്റെ രൂപം. ഒരു ഒറിജിനൽ കപ്പൽ ആണ് എന്ന് തന്നെ തോന്നുന്ന രൂപത്തിലാണ് ഇവിടെ ഒരു കപ്പൽ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടുത്തെ ഓപ്പണിംഗ് ടൈമും ക്ലോസിംഗ് ടൈമും ഒക്കെ എപ്പോഴാണെന്നുള്ളത് വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു സ്റ്റെയറിൽ കൂടെ കയറിയാൽ എത്തുന്നത് നമ്മൾ നേരത്തെ താഴേന്ന് കണ്ട കപ്പലിൻ്റെ മുകളിലേക്കാണ്. നേരെ കയറി ഈ കാണുന്ന വഴിയിലൂടെ നേരെ ചെന്ന് കയറിയാൽ കപ്പലിൻ്റെ മുകളിലെത്തും. അവിടെ നിന്നൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഏകദേശം ഒരു കപ്പലിൻ്റെ മുകളിൽ കയറിയിട്ട് ഫോട്ടോ എടുത്ത അതേ ഫീലിംഗ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് കയറിയപാടെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു സിറ്റിങ്ങിനുള്ള ഒരു സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കപ്പലിൻ്റെ മുകൾ ഭാഗത്തേക്ക് നോക്കിയാൽ കാണുന്ന രൂപത്തിലുള്ള ഒരു വ്യൂ ആണുള്ളത്. ഇതിൻ്റെ കപ്പലിൻ്റെ റൈറ്റ് സൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ പാർക്കിൻ്റെ ഓവറോൾ വ്യൂ തന്നെ ഈ ഒരു പോയിൻ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ്. കാട് മൂടി കിടന്നൊരു പ്രദേശമായിരുന്നു. ഏതായാലും ഒരു പാർക്ക് ഉണ്ടാക്കണമെന്ന് ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം ഏതായാലും എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മറ്റുള്ള ആളുകൾ സന്ദർശകർ ഇവിടെ വന്ന് കണ്ട് സന്തോഷിക്കുന്നത് കാണുമ്പോൾ അതിലേറെ എനിക്കിപ്പോൾ സന്തോഷമുണ്ട്. എനിക്ക് സന്തോഷമുള്ളതിലും കൂടുതൽ അവർ വന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോകണമെങ്കിൽ അത് കുറച്ചും കൂടെ എനിക്ക് സന്തോഷമുള്ളതാണ്. ഈ വെള്ളച്ചാട്ടത്തുണ്ടോ എങ്ങനെ ചെയ്തത്? ഇത് ആർട്ടിഫിഷ്യലായിട്ടൊരു ആറാമ്പുറത്തുള്ള ഒരു ഷാജി തന്ന ആൾ ഏകദേശം ഒരു 3 മാസം സമയമെടുത്തിട്ടാണ് ഈ സംഭവം ചെയ്തുണ്ടാക്കിയത്. ബാക്കി മൊത്തത്തിലുള്ളതിൻ്റെ പണികൾ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 10 മാസമായി വലിയൊരു മുതൽ മുടക്കിലാണ് ഞാൻ ഈ ഒരു സംഭവം ചെയ്തത്. ചെറിയ രീതിയിൽ പറഞ്ഞാൽ ഏതായാലും വരുന്ന ഉണ്ടാകുന്നതെല്ലാം നല്ല കണ്ടീഷനായിട്ട് ഉണ്ടാക്കണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഏതായാലും സമയമെടുത്തായാലും ഏകദേശം പൂർത്തിയാക്കിയതിനടുത്താണ് ഇത് ഒരുപാട് ചെയ്യാൻ തോന്നുന്നത്. എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, സമയം കാര്യങ്ങളൊക്കെ? രാവിലെ 7 മണിക്ക് തുടങ്ങി ഏകദേശം ഒരു 10 മണി വരെയും വൈകുന്നേരം ഒരു 3 മണിക്ക് ശേഷം ഏകദേശം ഒരു 10 മണി, രാത്രി 10 മണി വരെ. കോഴിക്കോട് നിന്നും 24 കിലോമീറ്റർ മാറി കൊടുവള്ളിയിൽ നിന്നും ഏകദേശം 3 കിലോമീറ്ററിനടുത്ത് വരുന്ന ഒരു പ്ലേസാണ് കരൂഞ്ഞി ഗുഹയ്ക്ക് അടുത്ത്, ഏകദേശം അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നിൽക്കുന്ന നെടുമല. ഇവിടെയാണ് നമ്മൾ ഈ പാർക്ക് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് എൻജോയ് ചെയ്യുക. കുട്ടികൾക്കുമായി വന്നിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ കിടിലൻ പ്ലേസ് തന്നെയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇസ്മി അജ്മൽ സൈനിങ് ഔട്ട്. ബൈ.